കനേഡിയൻ പോലീസ് തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രവിശ്യയിലെ അലക്സ്ക ഹൈവേയിൽ രണ്ടു മൃതദേഹങ്ങൾ കാണപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആദ്യഘട്ട അന്വേഷണങ്ങളിൽ നിന്നും കിട്ടിയ സൂചനകൾ അനുസരിച്ച് അവ കൊലപാതകങ്ങളാണെന്നും അതിന് ഉത്തരവാദി ആരെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായും പോലീസ് ഉദ്യോഗസ്ഥർ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നു. തുടർന്ന് കൊലപാതകി എന്ന് കരുതുന്ന ആളുടെ രേഖാചിത്രവുമായി രണ്ടാഴ്ച അന്വേഷണം നടത്തിയ പോലീസ് കണ്ടെത്തിയത് അയാളുടെ കത്തിക്കഴിഞ്ഞ വാനും അയാളുടെയും കൂട്ടുകാരന്റെയും മൃതദേഹങ്ങളുമായിരുന്നു. കൂടുതൽ ദുരൂഹങ്ങൾക്കിടയാക്കിക്കൊണ്ട് വാൻ കത്തിക്കരഞ്ഞ പ്രദേശത്ത് നിന്ന് ഏറെ മാറി മറ്റൊരു മൃതദേഹം കൂടി കണ്ടെടുക്കുകയും ചെയ്തു. അതോടെ പോലീസ് സമ്മർദ്ദത്തിലായി. ആദ്യം കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഓസ്ട്രേലിയക്കാരനായ ലൂക്ക ഹൗലർ, അമേരിക്കക്കാരി കാമുകി ചിന്ന ഡീസ് എന്നിവരുടേതാണെന്ന് അന്വേഷണത്തിലൂടെ പോലീസ് തിരിച്ചറിഞ്ഞു. എന്നാലും കൊല്ലപ്പെട്ടത് ലൂക്കാസ് ഹൗലറും ചീന ഡിസുമാണെന്ന് തിരിച്ചറിയാൻ 3 ദിവസം വേണ്ടി വന്നത് വൻ വിമർശനത്തിന് ഇടയാക്കി. കൊല്ലപ്പെട്ട ലൂക്കയുടെ പിതാവ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സേനയിലെ മുതിർന്ന അംഗമാണെന്നുള്ളതിനാൽ കേസിന് രാജ്യാന്തര ശ്രദ്ധയും ലഭിച്ചു. അലസ്കയിലേക്ക് 2 ആഴ്ച നീളുന്ന അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ലൂക്കാസ് ഹൗലറും ചീന ഡീസും. ഷെവർലയുടെ 1986 മോഡൽ മിനി വാനിൽ വിജനമായ പാതകളിലൂടെയായിരുന്നു സഞ്ചാരം. ലോക പ്രശസ്ത സഞ്ചാര കേന്ദ്രമായ ലിയാർഡ് റിവർ ഹോട്ട് സ്പ്രിംഗ്സ് പ്രൊവിഷ്യൻ പാർക്കിന് 20 കിലോമീറ്റർ തെക്ക് അലസ്ക ഹൈവേയിൽ ഇവരുടെ വാഹനം തകരാറിലായി എന്ന് പ്രദേശവാസികൾ മൊഴി നൽകി. എന്നാൽ നാട്ടുകാരുടെ സഹായം നിഷേധിച്ച് സ്വയം വാഹനം നന്നാക്കി ഇരുവരും യാത്ര തുടരുകയായിരുന്നു അത്രേ. തൊട്ടടുത്ത ദിവസമാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ലൂക്കയുടെ വാഹനം തകരാറിലായി വഴിയിൽ കിടന്ന സമയത്ത് ചെറോക്കി മോഡൽ ജീപ്പ് ഓടിച്ച് ഒരു താടിക്കാരൻ വന്നിരുന്നുവെന്നും അയാൾ ലൂക്കയോട് എന്തൊക്കെയോ സംസാരിക്കുന്നതായി കണ്ടുവെന്നും പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു. ആ താടിക്കാരന്റെ രേഖാചിത്രം ഉണ്ടാക്കിയെടുത്തത് മാത്രമായി പോലീസിന്റെ കയ്യിൽ ആകെയുള്ള തുമ്പ്. ഇതിനിടെയാണ് 19-കാരനായ കാം മക്ലിയോ, 18-കാരനായ ബ്രയർ ഷംസ്ലി എന്നീ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കാണാനില്ല എന്ന പരാതി പോലീസിന് മുന്നിൽ എത്തുന്നത്. കഴിഞ്ഞയാഴ്ച ജോലിക്കായി യൂക്കോൺ പ്രദേശത്ത് പോയതാണ് ഇരുവരും. അതോടെ പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ കാം മക്ലിയോത്ത് എന്ന താടിക്കാരനിലേക്കായി. അടുത്ത 2 ആഴ്ച 100 കണക്കിന് പോലീസുകാരാണ് കാം മക്ലിയോനെയും ബ്രയർ ഷംസ്ലിനെയും തേടിയിറങ്ങിയത്. 11,000 ചതുശ്ര കിലോമീറ്ററുകളാണ് അന്വേഷണ സംഘം താണ്ടിയത്. 500 വീടുകളിലും സംശയം തോന്നുന്ന പ്രദേശങ്ങളിലും പരിശോധന നടത്തി. ഒടുവിൽ കൊലയാളികളെന്ന് പോലീസ് കരുതുന്ന കാം മക്ലിയോത്തിന്റെയും ബ്രയർ ഷംസ്ലിന്റെയും മൃതദേഹമാണ് റോയൽ കാനഡിയൻ മൗണ്ടഡ് പോലീസിന് ലഭിച്ചത്. ബുധനാഴ്ച ഗിലാം എന്ന സ്ഥലത്തു നിന്നും ഇരുവരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചതോടെ അവർ കൊല ചെയ്യപ്പെടുകയായിരുന്നു, ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന സംശയവും ബാക്കിയായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം ഉറപ്പിക്കാനാവൂ എന്നാണ് പോലീസ് ഭാഷ്യം. ഇവരുടെ ക്യാമ്പർ വാൻ ലൂക്കാസ് ഹൗലറും ചീന ഡിസും കൊല്ലപ്പെട്ട പ്രദേശത്ത് നിന്ന് കുറച്ചു മാറി വിജന പ്രദേശത്ത് കത്തിക്കരഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി പോലീസുകാരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വാൻ കത്തിക്കരഞ്ഞ പ്രദേശത്ത് നിന്ന് ഏറെ മാറി മറ്റൊരു മൃതദേഹം കൂടി കണ്ടെടുത്തു. അതോടെ പോലീസ് സമ്മർദ്ദത്തിലായി. കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു പ്രൊഫസറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊലയാളികൾ മാക്ലിയോത്തും ഷമഗെൽസിയും തന്നെയാണെന്നാണ് കാനഡ പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം. എല്ലാം മരണങ്ങൾക്കും പിന്നിൽ ഒറ്റയാളായിരിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. കാനഡയുടെ വിജനമായ റോഡുകളിൽ നിരവധി പേരെ കാണാതാകുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ തലക്കെട്ട് നിരത്തി. ഇതുവരെ നടന്ന 3 കൊലപാതകങ്ങളുമായി ബന്ധിക്കാവുന്ന തെളിവുകൾ അധികമൊന്നും പോലീസിന് നിരത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു കൊലയാളി ഉണ്ടോ എന്ന സംശയവുമായി പ്രാദേശിക മാധ്യമങ്ങൾ രംഗത്തെത്തിയതും പോലീസിനെ ആശങ്കയിലാക്കുന്നുണ്ട്.